വാക്കും പൊരുളും. ബ്രദറൻ സഭയിൽ അംഗമായിരിക്കുന്ന ബ്രദർ ചാണ്ടപിള്ള ഫിലിപ്പ് കഴിഞ്ഞ 43 വർഷമായി സുവിശേഷ പ്രവർത്തനത്തിൽ വ്യാപൃതനാണ്. വേദാധ്യാപകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സുവിശേഷ ഘോഷണത്തിനായി 10 രാജ്യങ്ങളിൽ കടന്നു ചെന്ന വ്യക്തിയാണ് ബ്രദർ ചാണ്ടപിള്ള ഫിലിപ്പ്. ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് വാക്കും പൊരുളും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം, സ്നേഹവന്ദനം. ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾക്ക് ഉള്ള താല്പര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവ് എന്നുള്ള അതിപ്രധാനമായ വിഷയം ദൈവവചനത്തെ ആധാരമാക്കി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒടുവിൽ ഈ വരവിനെ സംബന്ധിച്ച് അഥവാ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ സംബന്ധിച്ച് പൊതുവായി ചിന്തിക്കാവുന്ന കുറേ കാര്യങ്ങളാണ് നാം ആരംഭിച്ചത്. അതിലൊന്നാമത് നാം ചിന്തിച്ചത് വരവ് ദൃശ്യവും നേരിട്ടുള്ളതുമായിരിക്കും എന്ന്. ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അല്പം പറയുകയുണ്ടായി. രണ്ടാമത് അത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ പൊതുവായി നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്ന കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒടുവിൽ നാം ചിന്തിക്കുകയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് പൊതുവായി ചിന്തിക്കാനുള്ള മൂന്നാമത്തെ കാര്യം, സമയം ഖണ്ഡിതമായും ക്ലിപ്തമായും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പലരും എന്നോടും ചോദിച്ചിട്ടുണ്ട്, എന്ന ലോകാവസാനം, എന്ന യേശുക്രിസ്തു വരുന്നത്? ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ലോകം അവസാനിക്കാൻ പോവുകയാണോ? ഞാൻ അവരോട് പറയും, എന്തായിരുന്നാലും ഉടൻ ലോകമൊന്നും അവസാനിക്കുകയില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വരവ് എപ്പോഴുമാകാം, അതേത് സമയമെന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല. ഈ അടുത്ത കാലം വരെയും അനേകർ ഓരോരോ കാലങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു ഇന്നപ്പം വരുമെന്നൊക്കെ ജനത്തോട് സമയവുമൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരെ ആരെയും ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിദേശികളും സ്വദേശികളുമായ പലരും കർത്താവായ യേശുക്രിസ്തു വരുമെന്നുള്ള ആ ദിവസമൊക്കെ, വർഷവും ദിവസവുമൊക്കെ മുൻപുകൂട്ടി തന്നെ ആളുകളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ പരാജയപ്പെട്ടു, അവരൊക്കെ ലജ്ജിച്ചു പോയി. കാരണം നമ്മൾ നമ്മുടെ സമയത്ത് നമ്മുടെ ആഗ്രഹപ്രകാരമല്ല യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ പിതാവാണ് നിശ്ചയിക്കുന്നത്. നാം അപ്പോസ്തോല പ്രവൃത്തികൾ 1:7 വായിക്കുമ്പോൾ അവിടെ കർത്താവേ ഈ കാലത്തിലോ നീ രാജ്യം സ്ഥാപിക്കാൻ വരുന്നത് എന്ന് ശിഷ്യഗണം യേശുക്രിസ്തുവിനോട് ചോദിച്ചപ്പോൾ അതിന് അവിടുന്ന് കൊടുക്കുന്ന മറുപടിയാണ് നാം അപ്പോസ്തോല പ്രവൃത്തി 1:7 കാണുന്നത്. അവൻ അവരോട് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയേണ്ടതില്ല. ദൈവം തൻ്റെ സമയത്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെ ചിന്തിക്കുക, നമ്മളെ ആ ഡേറ്റൊക്കെ അറിയിച്ചെന്നിരിക്കട്ടെ, നമ്മളതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ തോന്നുന്ന പോലൊക്കെ ജീവിക്കും. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചത്തേക്ക് വരുമ്പോൾ, സമയമാകുമ്പോൾ ഇനിയൊക്കെ റെഡിയായിട്ട് പോകണം, യേശുക്രിസ്തു വരാറായി നമുക്ക് ഒരുങ്ങിയിരിക്കണം. അങ്ങനെയൊരു പരിപാടിയൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നാം യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിലും മറ്റും പറഞ്ഞിരിക്കുന്ന ഒരു വചനം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ്, നനച്ചിരിക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീനെന്നാണ്. ഓരോ ദിവസവും യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കണം. എന്നാൽ ഇപ്പോഴാണ് ക്രിസ്തു വരുന്നത്, ഇന്ന ഡേറ്റിൽ വരും, ഇന്ന സമയത്ത് വരുമെന്നൊക്കെ
ആർക്കും പ്രവചിക്കുവാൻ കഴിയുകയില്ല. ഞാൻ ഓർപ്പിച്ചതുപോലെ അങ്ങനെ പ്രവചിച്ചവരെല്ലാവരും തന്നെ ലജ്ജിതരായിട്ട് മാറി. അവരൊക്കെ മനുഷ്യരുടെ മുൻപിൽ നിവർന്നു നിൽക്കാൻ കഴിയാത്തവരായി മാറി. അതുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യം അത് ദൈവം സമയത്ത് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. യേശുക്രിസ്തുവും ശിഷ്യന്മാരും കൂടെ കാനായിലെ കല്യാണത്തിൽ പങ്കുകൊള്ളുവാൻ അവർ ക്ഷണിച്ചതിന് പ്രകാരം ചെന്നു. അവരുടെ വീഞ്ഞങ്ങ് തീർന്നുപോയി. യേശുവിൻ്റെ അമ്മ മറിയ അവിടെ ഉണ്ടായിരുന്നു. മറിയ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, തമ്മിലെന്ത്, എനിക്കും നിനക്കുമെന്ത്, എൻ്റെ പിതാവിൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ആ വചനമാണ് നാം അടിവരയിട്ട് ചിന്തിക്കേണ്ടത്. എൻ്റെ പിതാവിൻ്റെ നാഴിക, പിതാവിനൊരു നാഴികയുണ്ട്. പുത്രൻ എപ്പം മുതലാണ് ഈ പ്രവർത്തനം ആരംഭിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് പുത്രൻ പറഞ്ഞത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലും നമുക്കത് തന്നെ ചിന്തിക്കാവുന്നതാണ്. ആ നാഴിക നമുക്ക് നാളും നാഴികയും ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ എപ്പോഴും നാം എന്ത് ചെയ്യണം, ഒരുങ്ങിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഞാനൊരു ചെറിയ കഥ കേട്ടിട്ടുണ്ട്, അതിതാണ്. അടുത്തടുത്തുള്ള ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളോ ഫോണോ ഇങ്ങനെയൊക്കെ വരുന്നതിന് മുൻപുള്ള കാലത്ത് നടന്നൊരു സംഭവം, അടുത്തടുത്തുള്ള രണ്ട് വീടുകളിൽ നിന്ന് രണ്ട് വീട്ടിലെയും ഭർത്താക്കന്മാർ നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് തന്നെ ഒരു കമ്പനിയിൽ തന്നെ ജോലിക്ക് പോയി. അവർ ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ് ട്രെയിനിൽ വീട്ടിലേക്ക് അവധിക്ക് മടങ്ങി വരികയാണ്. അവർ മടങ്ങി വരുന്നു എന്നുള്ളത് അവരവരുടെ വീട്ടിലേക്ക് കത്തയച്ചു. അങ്ങനെ കത്തയച്ച് ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ വന്നെത്തി. എല്ലാവർക്കും സന്തോഷം. രണ്ട് വർഷത്തിന് ശേഷം ഭർത്താവിനെ കാണുകയാണ്. ഓരോ വ്യക്തിയും വളരെ സന്തോഷമായി. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ ചോദിച്ചു, കുളിക്കുന്നുണ്ടോ? കുളിക്കുന്നു. ചൂടുവെള്ളം വേണോ പച്ചവെള്ളം വേണോ? ചൂടുവെള്ളം മതി. കുളിച്ചു. കയറിയച്ച് ചോദിച്ചു, വന്നു കഴിഞ്ഞ് ചോദിച്ചു, ചായ വേണോ കാപ്പി വേണോ? രണ്ടും തയ്യാറാണ്, കാപ്പി തന്നാട്ട്. അല്പം കഴിഞ്ഞിട്ട് ചോദിച്ചു, നമുക്ക് ചോറുണ്ണാമല്ലോ, എല്ലാം റെഡിയാ. എന്നാൽ ഇപ്പോഴത്തെ വീട്ടിൽ ഭർത്താവ് ഒന്നുമില്ല. അവൻ ചോദിച്ചു, എനിക്കൊന്ന് കുളിക്കണമല്ലോ, ചൂടുവെള്ളമുണ്ടോ? അയ്യോ, ഞാൻ വെള്ളം കോരിയില്ല. ആ അപ്പോൾ കാപ്പിയോ ചായയോ? അയ്യോ, ഞാനത് അനത്തിയില്ല, അതിനുള്ള പഞ്ചസാരയോ ഒന്നും ഇവിടെ ഇല്ല. ചോറോ? ചോറൊന്നും വെക്കാനൊത്തില്ല. ഞാൻ വരുമെന്ന് നിനക്കറിഞ്ഞുകൂടായിരുന്നു? അറിയാം. പിന്നെന്താ നീ ഇതൊക്കെ ഒരുക്കാഞ്ഞത്? ആ കത്ത് കിട്ടിയ സമയം മുതൽ ഞാൻ ഇതുവരെ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നുവെന്ന് ആ സ്ത്രീ പറഞ്ഞു. കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും എന്ന ലേഖനത്തിലെ വചനങ്ങൾ സ്ഥിരമായി വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. അതല്ല ഒരുക്കമെന്ന് പറയുന്നത്. ഈ രക്ഷിതാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കം, മണവാളനെ സ്വീകരിക്കാനുള്ള ഒരുക്കം, ആന്തരികമായിട്ടുള്ള ഒരുക്കം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ടുള്ള ഒരുക്കം, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനുള്ള ഉദ്ദേശം അത് നിവർത്തിച്ചുകൊണ്ടുള്ള ആ ഒരുക്കം, നമുക്ക് തന്നിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടുള്ള ആ ഒരുക്കമാണ് യേശുക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ വരവിൻ്റെ പൊതുവായിരിക്കുന്ന പ്രത്യേകത പറയുമ്പോൾ അത് വേഗത്തിൽ സംഭവിക്കാനുള്ളതെന്ന് മാത്രമല്ല, അതിൻ്റെ സമയത്തിൻ്റെ ക്ലിപ്തത ഖണ്ഡിതമായിട്ടൊന്നും വേദപുസ്തകത്തെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളെല്ലാ ദിവസവും ഒരുങ്ങിക്കൊണ്ടിരിക്കണം. ഞാൻ മറ്റൊരു സംഭവം കൂടെ ഒരു ദൈവദാസൻ്റെ അനുഭവത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ലോകത്തില്ല. അദ്ദേഹം രാവിലെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങും. അദ്ദേഹം വലിയ പ്രസംഗകനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ സഞ്ചിയിൽ കുറേ ട്രാക്ട്സും ഒക്കെ എടുത്തിട്ടിട്ട് അദ്ദേഹം അങ്ങ് ഇറങ്ങും. ഉള്ള കവലകളിലൊക്കെ പരസ്യയോഗം നടത്തും. ഈ ട്രാക്റ്റൊക്കെ മനുഷ്യൻ്റെ കൈകളിലേക്ക് കൊടുക്കും. ചില്ലറ വെല്ലവും കയ്യിലുണ്ടെങ്കിൽ ചായയോ നാരങ്ങയോ നാരങ്ങാവെള്ളമോ ഒക്കെ കുടിക്കും. അങ്ങനെ വൈകുന്നേരമാകുമ്പോൾ വേലയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കുളിക്കും. കുളി കഴിഞ്ഞേച്ച് കുടുംബപ്രാർത്ഥന നടത്തും. അത് കഴിഞ്ഞ് ആഹാരം കഴിക്കും. ആഹാരം കഴിച്ച് വിശ്രമത്തിനായിട്ട് തൻ്റെ കിടക്കയിലേക്ക് പോകുന്നതിന് മുൻപ് ആ മനുഷ്യൻ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി നീക്കും. വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നിട്ട് അദ്ദേഹം ആകാശത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഉയർത്തും.
എന്നിട്ടിങ്ങനെയാണ് കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവേ നീ ഇന്നും വന്നില്ലല്ലോ, കർത്താവേ നീ ഇന്നും വന്നില്ലല്ലോ. എന്താണത് അർത്ഥമാക്കുന്നത്? ഓരോ ദിവസവും ഈ ഭക്തൻ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു, കർത്താവ് ഇന്ന് വരും, കർത്താവ് ഇന്ന് വരും, എൻ്റെ കർത്താവ് ഇന്ന് വരും. പ്രിയപ്പെട്ടവരെ, നാളിന്ന് അഴുകയും നമുക്കറിഞ്ഞുകൂടെങ്കിലും നാം എപ്പോഴും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കണമെന്നുള്ള വസ്തുത നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, പ്രതീക്ഷിക്കാത്ത സമയത്ത് വരും, പെട്ടെന്ന് വരും എന്നുള്ളതാണ്. 1 Corinthians 15:51-52 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. ആ വേദഭാഗങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കണം. പ്രതീക്ഷിക്കാത്ത സമയത്താണ് കർത്താവ് വരുന്നത്. 2, ആ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്നത് പെട്ടെന്നങ്ങ് വരികയാണ്. വരുമ്പോൾ പെട്ടെന്നായിരിക്കും. ചില പിള്ളേർ പറയാറില്ലേ, എല്ലാം പെട്ടെന്നായിരുന്നെന്ന്. ഏതാണ്ട് യേശുക്രിസ്തുവിൻ്റെ വരവ് പ്രതീക്ഷിക്കാത്ത സമയത്താണ്. പക്ഷേ ആ പ്രതീക്ഷിക്കാത്ത സമയമെന്ന് പറയുമ്പോൾ അതിങ്ങനെ പതുക്കെ സ്ലോയിലൊന്നുമല്ല വരുന്നത്, ഒക്കെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. അതിനെ സംബന്ധിച്ച് കൊരിന്ത്യലേഖനത്തിൽ മറ്റൊരു വാക്യമുണ്ട്, പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ. പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ്, അതിൻ്റെ ഇടയിൽ എന്ന് പറയാം. കണ്ണടച്ച് തുറക്കാൻ അല്പസമയമെങ്കിലും വേണം, ഒരു ചെറിയ സെക്കൻഡെങ്കിലും വേണം. യേശുക്രിസ്തുവിൻ്റെ വരവിന് അതുപോലും ആവശ്യമില്ല. വരുമ്പോൾ പെട്ടെന്നായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പിന്നെ ഒരുങ്ങാനുള്ള നേരം കാണുകയില്ല. കർത്താവേ ഇത്ര പെട്ടെന്ന് വരുന്നു വിചാരിച്ചാൽ ഒരു മിനിറ്റ് നിൽക്കണേ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങളൊക്കെ ഒന്ന് ഏറ്റു പറഞ്ഞുകൊള്ളട്ടെ, ഞാനൊന്ന് ഒരുങ്ങിക്കൊള്ളട്ടെ. അല്ലെങ്കിൽ വേറെ ചെല്ലു പറയും, കർത്താവേ അങ്ങനെ പെട്ടെന്ന് ആളുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചാലേ ഞാനൊന്ന് രക്ഷിക്കപ്പെട്ടോട്ടെ. അതിനൊന്നും നേരമില്ല. ദൈവം സമയം തരുമ്പോൾ അതിനുവേണ്ടി നാം നമ്മുടെ ജീവിതത്തെ ഉപയോഗിക്കുക ചെയ്യേണ്ടത്. അതുകൊണ്ടല്ലേ പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ ഇങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇന്നാകുന്ന രക്ഷാദിവസം ഇപ്പോളാകുന്നു സുപ്രസാദകാലം. ദൈവവചനം കേൾക്കുന്ന ആ മിനിറ്റാണ് സുപ്രസാദകാലം, പ്രസാദകാലം എന്നുള്ളത് നാം വിശേഷാൽ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പെട്ടെന്നായിരിക്കും നമ്മുടെ കർത്താവ് വരുന്നത്. വരുന്ന സമയത്തെക്കുറിച്ച് നമുക്ക് ക്ലുപ്തതയോ ഖണ്ഡിതമായിട്ടോ പറയാൻ കഴിയുകയില്ലെങ്കിലും വരുന്നത് വളരെ പെട്ടെന്നായിരിക്കും. അതുകൊണ്ട് നാം ഒരുക്കപ്പെട്ടിരിക്കണമെന്നുള്ള വസ്തുത ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനിയും വേറെയൊരു കാര്യമുള്ളത്, ഈ വീണ്ടും വരവിനെ സംബന്ധിച്ച് പൊതുവായ ചില കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ, വീണ്ടും വരവിനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന വിശ്വാസികളെയാണ് പുതിയ നിയമത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വീണ്ടും വരവിനെ പ്രതീക്ഷിച്ച് കഴിയുന്ന ഒരു കൂട്ടം വിശ്വാസികൾ, വലിയൊരു കൂട്ടം വിശ്വാസികൾ. പ്രിയപ്പെട്ടവർക്കറിയണോ, 1, 2, 3 നൂറ്റാണ്ടുകളിൽ റോമയുടെ ഭരണാധികാരികൾ അഴിച്ചുവിട്ട പ്രചണ്ഡമായ പീഡനത്തിൽ എത്ര ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത്, രക്തസാക്ഷികളായിട്ട് മാറിയത്. അവരെല്ലാം സധൈര്യം മരണത്തെ അഭിമുഖീകരിക്കുകയല്ലേ ചെയ്തത്. എന്താണ് കാരണം? ഈ വരവിനെ സംബന്ധിച്ചുള്ള വലിയ പ്രതീക്ഷ അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങളുടെ മുൻപിലേക്ക് അവരെ എറിഞ്ഞുകൊടുത്തില്ലേ, വിശന്ന വയറുമായി കഴിയുന്ന കാട്ടുമൃഗങ്ങളുടെ മുൻപിലേക്ക് അവരെ കടിച്ചു കീറി തിന്നുകയല്ലേ ചെയ്തത്. അനേകരെ മൃഗത്തിൻ്റെ തോലിൽ ചുറ്റി ചുട്ടുപൊള്ളുന്ന വെയിലത്തിട്ടു. ആ ചൂടിൻ്റെ ആധിക്യത്തിൽ തോല് ചുരുങ്ങും തോറും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ദൈവഭക്തൻ്റെ, ദൈവ പൈതലിൻ്റെ എല്ലുകൾ ഞെരിഞ്ഞമർന്ന് ഇഞ്ചിഞ്ചായി മരിക്കുകയല്ലേ ചെയ്തത്. എത്രയോ ആളുകളെയാണ് തിളച്ചു മറിയുന്ന എണ്ണയിൽ ഇട്ട് പർപ്പടകം പൊള്ളിക്കുന്നത് പോലെ പൊള്ളിച്ചത്. എത്രയോ ആളുകളുടെ നാവാണ് ക്രിസ്തുവിനെ പ്രകീർത്തിക്കാതിരിക്കാൻ കൊടിലുകൾ ഉപയോഗിച്ച് വലിച്ച് പിഴുതെടുത്തത്. അവരുടെ കളിക്കളമായ കൊളോസിയം എന്ന് പറയുന്ന ആ കളിക്കളത്തിൽ രാത്രിയിൽ കളിയിൽ വെളിച്ചം കിട്ടേണ്ടതിനായിട്ട് എത്രയോ ആയിരക്കണക്കിന് 100 കണക്കിന് ഭക്തന്മാരുടെ ശരീരത്തിൽ തുണി ചുറ്റിയിട്ട് എണ്ണയൊഴിച്ച് തീപ്പന്തങ്ങളാക്കി അവരെ എരിച്ചു കളഞ്ഞ ചരിത്രമില്ലയോ? പ്രിയപ്പെട്ടവരെ, അവരതൊക്കെ സധൈര്യം നേരിടുകയാണ് ചെയ്തത്. മരണത്തിനായിട്ട് അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്താ കാര്യം? പൗലോസിൻ്റെ വചനം അവരുടെ ഉള്ളിലുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമെന്നുള്ളത്.
എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഈ വലിയ പ്രതീക്ഷ അവരുടെ ഉള്ളത്തിലുണ്ട്. ഇന്നും അങ്ങനെയാണ്. ഉപദ്രവത്തിൻ്റെയും കഷ്ടതയുടെയും വേദനയുടെയും പട്ടിണിയുടെയും രോഗത്തിൻ്റെയും ഒക്കെ നടുവിൽ ക്രിസ്തുവിന് വേണ്ടി സധൈര്യം മുന്നോട്ട് പോകാൻ ഒരു ക്രിസ്തുഭക്തനെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിന് മഹത്വം. ഈ വലിയ പ്രത്യാശ, ക്രിസ്തു വീണ്ടും വരുമെന്നുള്ള വലിയ പ്രത്യാശ അവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അത് പൊതുവായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നത്. ഞാൻ ആ ഭാഗവും വിടുവാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ സംബന്ധിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ഒട്ടധികം കാര്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്, കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ ഈ ഉപദേശത്തിൻ്റെ പ്രായോഗിക പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ഈ ഉപദേശം പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇതെങ്ങനെ പ്രയോജനപ്പെടണമെന്നുള്ളതാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. കർത്താവ് വന്നില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്കത് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്, ഇനിയും നമ്മുടെ ജീവിതം കുറേ കൂടെ ദൈവത്തിന് വേണ്ടി ക്രമപ്പെടുത്തരുതോ, ഒരുക്കരുതോ? കർത്താവിൻ്റെ കാര്യം നോക്കാൻ നമ്മുടെ സമയമെടുക്കരുതോ? 24 മണിക്കൂർ ദൈവം നമുക്ക് നൽകിയിട്ടും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ കാര്യങ്ങളെ ജീവിതത്തിൽ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? സമയം നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? സമയമില്ല എന്ന് പറയുന്നവരുടെ കയ്യിലേക്ക് ദൈവം ഇനിയും ഒരു ദിവസം 48 മണിക്കൂറായി തന്നാലും അപ്പോഴും അതാണ് പറയാനുള്ളത്, എനിക്ക് സമയമില്ല. നോ, അത് പറയരുത്. ദൈവം നിനക്ക് 24 മണിക്കൂർ തന്നത് ഒരു ജീവിതത്തിന് ധാരാളം മതി. അല്ലെങ്കിൽ ദൈവത്തിന് തെറ്റുപറ്റി. ദൈവം കൃത്യമായിട്ടാണ് ആ 24 മണിക്കൂർ തന്നിരിക്കുന്നത്. ആ 24 മണിക്കൂറിൽ നമുക്ക് കുളിക്കാൻ, ഉറങ്ങാൻ, ആഹാരം കഴിക്കാൻ, ജോലി ചെയ്യാൻ, TV കാണാൻ, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കാൻ ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നില്ലേ? ദൈവത്തിന് വേണ്ടി എന്തുമാത്രം സമയം നമ്മൾ കണ്ടെത്തുന്നു? ഫിലിപ്പിലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ഓരോരുത്തരും സ്വന്തം കാര്യം നോക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ കാര്യം ആരും നോക്കുന്നില്ലെന്ന്. അരുത്, നമുക്കതങ്ങ് അവസാനിപ്പിക്കാം. അധികം നാളുകളില്ല. നടന്നു വന്ന വഴികൾ പിന്നോട്ട് നോക്കിയാൽ ഇനിയും നടക്കാനധികം ദൂരമില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ കാര്യത്തിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുമ്പേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഇവിടെ പരദേശകാലമാണ്. ഈ പരദേശവാസം വേഗം തീരും. ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന അവകാശത്തിലേക്ക് നാം പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. നാളെ ഇതുവരെ ഈ പ്രത്യാശയില്ലാത്തവർ ഇപ്പോൾ തന്നെ ഈ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ ഇന്ന് കേൾപ്പിച്ച വചനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. പവർ വിഷൻ എന്ന ചാനലിലൂടെയാണല്ലോ ഈ വചനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചാനലിനെ ഓർത്ത് നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ഇതുവരെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കാത്തവർ പ്രാർത്ഥിക്കാൻ ആരംഭിക്കണം. ഇത്ര നല്ലൊരു ഉദ്യമത്തെ ദൈവം നമുക്ക് തന്നല്ലോ. ദൈവദാസന്മാരെ അതിനുവേണ്ടി ഉപയോഗിച്ചല്ലോ. ഒരിക്കലും ഇതിനൊരു കടമുണ്ടായി, ഒരു പ്രതിസന്ധിയുണ്ടായി, ഇത് പ്രവർത്തനം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരാതെ നമ്മുടെ കരം തുറന്ന് ഇതിനാവശ്യമായ ഹെൽപ്പ് കൊടുക്കുവാൻ, സഹായം കൊടുക്കുവാൻ, അങ്ങനെ നമ്മുടെ ഒരു ചെറിയ സഹായം കൂടെ ഇതിന് കൊടുക്കുന്നതിനാൽ ഇതിൻ്റെ പ്രവർത്തനം നന്നായി പോകാൻ ഇടവരുന്നെങ്കിൽ മഹത്തായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാ. എൻ്റെ വേലയെ തികച്ചും കൊണ്ട് നി
നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാ. വാഴ്ത്തുമേ എന്റെ പ്രിയരെ, ജീവകാലമെല്ലാം ഈ മരുമുയായി നന്ദിയോടെ ഞാൻ പാടിടുമേ. ലോക സുവിശേഷീകരണം എന്ന ലക്ഷ്യത്തിലേക്ക് പവർ വിഷൻ 15 വർഷം പൂർത്തിയാക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഈ ടെലിവിഷൻ ചാനൽ കാരണമായി എന്നതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇനിയും അനേകായിരങ്ങളിലേക്ക് സുവിശേഷം എത്തിച്ചേരേണ്ടതുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അനുഗ്രഹീതരായിത്തീരും. ലോക സുവിശേഷീകരണത്തിൽ പവർ വിഷനോടൊപ്പം നിങ്ങളും പങ്കുചേരും. നിങ്ങളുടെ വിലപ്പെട്ട സംഭാവനകൾ ഇനി പറയുന്ന അക്കൗണ്ടിലേക്ക് അയയ്ക്കുക. പവർ വിഷൻ മീഡിയ മിനിസ്ട്രീസ് ട്രസ്റ്റ്, ഫെഡറൽ ബാങ്ക്, കഞ്ഞിക്കുഴി ബ്രാഞ്ച്. അക്കൗണ്ട് നമ്പർ 1370200003915. വിദേശ രാജ്യങ്ങളിൽ നിന്നും സംഭാവനകൾ അയയ്ക്കുന്നവർ ഇനി പറയുന്ന അക്കൗണ്ടിൽ മാത്രം അയയ്ക്കുക. 1370100005 7474. IFS കോഡ് FDRL 000 1376. സംഭാവനകൾ നേരിട്ട് നൽകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തിരുവല്ല കുറ്റപ്പുഴ റോഡിൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന് സമീപമുള്ള പവർ വിഷന്റെ ഓഫീസിൽ രാവിലെ 9:00 വൈകിട്ട് 5:00 ഇടയിൽ എത്തിച്ചേരുക. വിളിക്കേണ്ട മൊബൈൽ നമ്പറുകൾ 9444111122. മറ്റൊരു നമ്പർ 9400050512.